രണ്ടായിരം ഏപ്രിൽ ഏഴിനായിരുന്നു വ്ളാഡിമിർ പുടിൻ റഷ്യൻ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത്. തലേമാസം ഫെബ്രുവരിയിൽ അദ്ദേഹത്തിന്റെ ജീവചരിത്ര പുസ്തകം ഇറങ്ങി. ദ മാൻ വിത്തൗട്ട് ഫേസ് എന്നായിരുന്നു ആ പുസ്തകത്തിന്റെ പേര്. നാട്ടുകാർക്ക് ഭാവി ഭരണാധികാരിയെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് അങ്ങനെ ഒരു ജീവചരിത്രം ഇറക്കിയതെന്ന് നിസ്സംശയം പറയാം. പിന്നീട് പുടിൻ എന്ന ധീരനായ ഭരണാധികാരിയുടെ നാളുകളായിരുന്നു. ബെറസോഫ്സ്കി അടക്കമുള്ളവരെ അയാൾ അടിച്ചോടിച്ചു. രാജ്യത്തെ മൊത്തം മാധ്യമ മേഖലയെ പുടിൻ സ്വന്തം കൈപ്പിടിയിലാക്കി. തനിക്ക് വഴങ്ങി നിൽക്കുന്നവർ മാത്രമായ മുതലാളിമാരെ വളരാൻ അനുവദിച്ചു. പുടിനെ സമനായി കണ്ട് പെരുമാറിയ പല വ്യവസായികളുടെയും ദുരൂഹമരണം കൊലപാതകങ്ങളായിരുന്നു എന്ന് നിസ്സംശയം പറയാം. ഇപ്പോഴിതാ യുക്രൈൻ എന്ന കൊച്ചു രാജ്യത്തെ സ്വന്തം കൈപ്പിടിയിൽ ഒതുക്കാൻ പുടിൻ ശ്രമിക്കുമ്പോൾ എന്താണ് തന്റെ യഥാർത്ഥ ലക്ഷ്യമെന്ന് ആർക്കും വ്യക്തമല്ല. റഷ്യ യുക്രൈൻ യുദ്ധം 27 ദിവസങ്ങൾ പിന്നിടുമ്പോൾ റഷ്യയുടെ നീക്കങ്ങളിൽ ഇപ്പോഴും അവ്യക്തത തുടരുകയാണ്. റഷ്യൻ യുദ്ധം നയിക്കുന്ന ചീഫ് മിലിറ്ററി കമാൻഡർ ആരാണെന്ന് പോലും ഇതുവരെ വ്യക്തമല്ല. ഇനി എല്ലാം പുടിന്റെ അതീവ രഹസ്യ പദ്ധതികളാണോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. യഥാർത്ഥത്തിൽ എങ്ങനെ യുദ്ധം മുന്നോട്ട് പോകണമെന്നത് സംബന്ധിച്ച് പുടിന് കൃത്യമായ പദ്ധതി ഉണ്ടെന്നും എന്നാൽ സ്വന്തം മിലിറ്ററി കമാൻഡർക്ക് പോലും ഈ പദ്ധതികൾ പൂർണ്ണമായി അറിയില്ലെന്നുമാണ് വിദഗ്ധർ പറയുന്നത്. പക്ഷേ കമാൻഡർ ആരാണെങ്കിലും യുദ്ധത്തിൽ റഷ്യക്ക് പറ്റുന്ന പിഴവുകൾക്ക് ഇദ്ദേഹം കാരണമാണെന്നാണ് അമേരിക്കൻ വൃത്തങ്ങൾ പറയുന്നത്. ഫെബ്രുവരി 24 തുടങ്ങിയ സൈനിക അധിനിവേശം ചെറുതല്ലാത്ത നഷ്ടം റഷ്യയ്ക്കും ഉണ്ടാക്കിയിട്ടുണ്ട്. യുദ്ധത്തിൽ റഷ്യയുടെ പല കമാൻഡർമാരും ഇതിനകം കൊല്ലപ്പെട്ടു. 5 റഷ്യൻ സൈനിക ജനറൽമാരെ തങ്ങൾ ഇതിനകം കൊലപ്പെടുത്തിയെന്നാണ് യുക്രൈൻ സേന അവകാശപ്പെടുന്നത്. ഇക്കാര്യത്തിൽ സ്ഥിരീകരണമില്ല. എന്നിരുന്നാലും യുദ്ധത്തിൽ മിലിറ്ററി ജനറൽമാർ കൊല്ലപ്പെടുന്നത് സാധാരണമല്ലെന്ന് റിട്ടയർഡ് US ആർമി ജനറൽ ജേക്ക് ടാബർ അഭിപ്രായപ്പെട്ടു. യുദ്ധഭൂമിയിൽ സൈനികർ തമ്മിലുള്ള ആശയവിനിമയത്തിനും തടസ്സങ്ങളുണ്ട്. സൈനിക സന്നാഹങ്ങൾ എത്തിക്കൽ, ആൾബലം ചോരുന്നതിനനുസരിച്ച് സൈന്യത്തെ വീണ്ടും ഇറക്കൽ, യുദ്ധ ഇടനാഴികളിലെ സൈന്യത്തിന്റെ സുഗമമായ ഗതാഗതം എന്നിവയ്ക്ക് പ്രതിബന്ധങ്ങൾ നേരിടുന്നുണ്ട്. സൈനികർ തമ്മിൽ ആശയവിനിമയത്തിൽ വരുന്ന പ്രശ്നങ്ങളാണ് ഇതിന് കാരണം. കൃത്യസമയത്ത് വിവരങ്ങൾ കൈമാറാൻ പറ്റുന്നില്ല. പലപ്പോഴും കമാൻഡർമാരും സൈനികരും സെൽഫോൺ ഉൾപ്പെടെയുള്ള സുരക്ഷതയില്ലാത്ത ആശയവിനിമയ ഉപാധികളാണ് ഉപയോഗിക്കുന്നത്. ഇത് വിവരങ്ങൾ ചോർത്തുന്നതിൽ യുക്രൈനെ സഹായിക്കുന്നു. കൃത്യമായ മാർഗനിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലല്ല റഷ്യൻ സൈന്യം മുന്നോട്ട് നീങ്ങുന്നത്. പുടിന്റെ യുദ്ധ നീക്കങ്ങൾ സൈനികർക്ക് വരെ അന്യമായി തീരുമ്പോൾ യുക്രൈൻ എന്ന കൊച്ചു രാജ്യത്തിന് ഇനി എത്ര നാൾ പിടിച്ചു നിൽക്കാൻ കഴിയുമെന്നത് ആശങ്ക ഉണർത്തുന്ന കാര്യം തന്നെ.